നമസ്കാരം ഇലക്ഷൻ സവാരിയിലേക്ക് ഏവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രമൊക്കെ വ്യക്തമായി കഴിഞ്ഞു എന്നാലും തിരഞ്ഞെടുപ്പിൽ വളരെ രസകരമായ പ്രത്യേകമായ കാഴ്ചകൾ മാത്രമല്ല അത്ഭുതകരമായ പല കാഴ്ചകളും കേൾവീഴുമൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ സവാരി അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളും എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മഞ്ചേശ്വരത്ത് അപരന്മാരെ നിർത്തി തോൽപ്പിക്കാനുള്ള ശ്രമമാണ് രണ്ടോ മൂന്നോ നാലോ അപരന്മാരുണ്ട് കെ സുരേന്ദ്രൻ എന്ന തന്നെ പേരിൽ അപ്പോൾ അപരന്മാരെ നിർത്തി തോൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ പരാതിപ്പെടുന്നത് അദ്ദേഹം മഞ്ചേശ്വരത്തും കോന്നിയിലുമാണ് മത്സരിക്കുന്നത് അപരന്മാരെ നിർത്തി എന്ന് വിചാരിച്ച് തോൽപ്പിക്കണം അല്ലെങ്കിൽ തോൽക്കണം എന്നൊന്നും ഇല്ല എന്നുള്ള കാര്യം ഈ അപരന്മാരെ നിർത്തുന്നവരും അപരന്മാരായി നിൽക്കുന്നവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ശ്രീ കെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു ശബരിമലയിൽ അവ്യക്തത മാറ്റി എല്ലാത്തിലും ഒരു അവ്യക്തതയാണ് ഈ ഇടതു നേതാക്കളൊക്കെ തന്നെ കാനമായാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ പറയുന്നത് വളരെ അവ്യക്തമായ കാര്യങ്ങളാണ് ശബരിമല വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിലപാട് വ്യക്തമാക്കിക്കൂടാ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചാൽ മറുപടി പറയണ്ടേ തീർച്ചയായും പറയണം എന്ന് തന്നെയാണ് പൊതുജനവും പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ചേശ്വരത്ത് ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതുകൂടി കണക്കാക്കി ആയിരിക്കാം ചിലപ്പോൾ അപരന്മാരെയൊക്കെ നിർത്തി ഇങ്ങനെ സെറ്റാക്കി വച്ചിരിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി ഈ ഒരു സമയത്ത് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു പിന്നെ തലശ്ശേരിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഹർജി പരിഗണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കമ്മീഷൻ പറയുന്നത് കോടതിക്ക് ഇതിൽ ഇടപെടാൻ അധികാരമില്ല എന്നുള്ളതാണ് അതിപ്പോൾ നിയമത്തിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതികളുടെയും നടപടികളുടെയും കാര്യത്തിൽ മുമ്പോട്ട് പോകട്ടെ എന്നേ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും പറയാനുള്ളൂ പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ അഭിപ്രായ സർവേകളും അതുപോലെയുള്ള വോട്ടെടുപ്പ് മറ്റു കാര്യങ്ങൾ അതായത് ഈ വിവിധ ഏജൻസികളുമായി ചേർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരു തരത്തിൽ പെയ്ഡ് പ്രമോഷനാണ് എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളത് അതായത് സർക്കാരിന്റെ പരസ്യങ്ങൾ വാരിക്കൂരി നൽകുന്നു മാധ്യമങ്ങൾക്കെല്ലാം നൽകുന്നു എന്നിട്ട് സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് അതിപ്പോൾ മാധ്യമങ്ങളുടെ പേരൊന്നും നമ്മൾ എടുത്ത് പറയുന്നില്ല ഒട്ടുമിക്ക മാധ്യമങ്ങളും സർവേ നടത്തിയതിൽ തുടർഭരണം ഉണ്ടാകും അല്ലെങ്കിൽ നല്ല രീതിയിൽ എൽ ഡി എഫ് മുന്നേറും എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പിന്നെ മനോരമ നടത്തിയാൽ മലയാള മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ നടത്തിയാൽ ചിലപ്പോൾ യു ഡി എഫിനായിരിക്കും അതിന്റെ മുന്നേറ്റം ഉണ്ടാവുക എന്ന് തോന്നുന്നു അറിയില്ല അവരുടെ ഒരു സർവേ ഫലം അവരും വേറൊരു ഏജൻസിയുമായി ചേർന്നുള്ള സർവേ ഫലം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം പിന്നെ ഇതൊക്കെയാണെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സർവേ ഫലവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ള കാര്യവുമുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ നമ്മൾ പലതും കണ്ടതാണല്ലോ അതവിടെ നിൽക്കട്ടെ ഈ ഉപരാഷ്ട്രപതിയാകാൻ ബി ജെ പി തന്നെ ക്ഷണിച്ചു എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പി ജെ കുര്യൻ സാറ് പറയുന്നത് പഴയ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആയാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാകാൻ ബി ജെ പി ക്ഷണിച്ചു കൊണ്ടുപോയി പക്ഷേ താൻ പോയില്ല എന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെ ക്ഷണിച്ചെങ്കിൽ അങ്ങേക്ക് പോകാമായിരുന്നു ഉപരാഷ്ട്രപതി പദവി അത്ര ചെറിയ പദവിയൊന്നുമല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇന്നത്തെ പുറത്തു വന്നത് ശ്രീ കെ സുധാകരന്റെ ഒരു പ്രസ്താവനയാണ് ഇന്ന് തത്തുമയിലെ ടോപ്പ് ഡയലോഗിലും അത് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത് ബി ജെ പി മുന്നേറ്റം ഉണ്ടാകും കേരളത്തിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാകും മൂന്നാം കക്ഷിയായി ബി ജെ പി ശക്തമായി തിരിച്ചു വരും അല്ലെങ്കിൽ ബി ജെ പി ശക്തമായി തന്നെ മുന്നേറും എന്നാണ് കെ സുധാകരൻ എം പി പറയുന്നത് ഒപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞു സ്വപ്ന സുരേഷുമായി പിണറായി വിജയന്റെ ചില ഇടപാടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു മുഴുവൻ പറയുന്നില്ല ഞങ്ങൾ പിന്നെ ഈ കൊള്ളക്കാരൻ പിണറായി വിജയനെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഓട്ടൻ തന്നെ ഓടിച്ചിട്ട് പിടിച്ച് കൽത്തുറുമ്പിൽ അടയ്ക്കും എന്നുള്ള കാര്യം കൂടി കെ സുധാകരൻ പറഞ്ഞു കെ സുധാകരന് പിണറായി വിജയനോടുള്ള വിരോധം രാഷ്ട്രീയ വിരോധം മാത്രമല്ല എല്ലാവർക്കും അറിയാം എന്നാലും അതിശക്തമായ ഒരു ഡയലോഗാണ് ശ്രീ കെ സുധാകരൻ ഉന്നയിച്ചത് പിന്നെ മഞ്ചേശ്വരത്തേക്ക് നമുക്ക് ഒന്നുകൂടി പോയി നോക്കിയാൽ അവിടുത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയെ കാണാനില്ല എന്നൊരു പരാതിയുണ്ട് കെ സുന്ദര എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു പരാതിയുണ്ട് അദ്ദേഹം എങ്ങോട്ട് പോയി എന്നറിയില്ല അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയാണ് ബഹുജൻ സമാജ് പാർട്ടിയുടെ അല്ല ബഹുജൻ സമാജ് പാർട്ടിക്ക് കാസർഗോഡൊക്കെ യൂണിറ്റ് ഉണ്ടോ കേരളത്തിൽ യൂണിറ്റ് ഉണ്ട് കാസർഗോഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല പിന്നെ ഇദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതായുള്ള ചില പ്രസ്താവനകളും ചില അഭ്യൂഹങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു എന്തായാലും മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥി ആയതുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും വാർത്തകളിലും മാധ്യമങ്ങളിലും നിറഞ്ഞത് എന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ബംഗാളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സംഘം
പുറത്തുവിട്ടു. വളരെ ജനോപകാരപ്രദമായ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ഭാരതീയ ദേശീയ സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രകടന പത്രികയാണ് ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ബി ജെ പി ബംഗാളിൽ അധികാരത്തിൽ എത്തിയാൽ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 33% ഉൾപ്പെടെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത്. പൌരത്വ നിയമം നടപ്പിലാക്കും. നുഴഞ്ഞുകയറ്റക്കാരെ, ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർ വരുന്നത് ബംഗാളിലേക്കാണ്. അവിടെ നിന്നുള്ള ആളുകളാണ് ഈ ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ നാട്ടിൽ പെരുമ്പാവൂരും ഒക്കെ വരുന്നത് എന്ന കാര്യം ഇതിനോട് അനുബന്ധമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നുഴഞ്ഞുകയറ്റക്കാരെ അനുവദിക്കില്ല, അതിർത്തികളിലെ സുരക്ഷ ശക്തമാക്കും. അതുപോലെ ഈ പ്രകടന പത്രിക ബംഗാളിന്റെ വികസന രേഖയാണെന്ന് കൂടി ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി. സ്ത്രീകൾക്ക് നഴ്സറി മുതൽ ബിരുദാനന്തര ബിരുദ പഠനം വരെ സൗജന്യ വിദ്യാഭ്യാസം, അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് 6,000 രൂപ വീതം പ്രതിവർഷം അവർക്ക് നൽകും. അതുപോലെ ബംഗാളിലെ പിന്നാക്ക മേഖലകളിൽ 3 ദേശീയ നിലവാരത്തിലുള്ള ആശുപത്രികൾ, എയിംസ് നിലവാരത്തിലുള്ള ആശുപത്രികൾ പണിയും. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഉറപ്പായും ജോലി നൽകും. 7 ശമ്പള കമ്മീഷൻ നടപ്പിലാക്കും. 75 ലക്ഷം കർഷകർക്ക് കുടിശ്ശികയുള്ള 18,000 കോടി രൂപ, ഓരോ കർഷകർക്കും 18,000 രൂപ വീതം കുടിശ്ശികയുണ്ട്, അത് കൊടുത്തു തീർക്കും. അതുപോലെ എന്തൊക്കെ വന്നാലും ശരി, ബി ജെ പി ബംഗാളിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കും. ബംഗാളിൽ ബി ജെ പി അവിടെ പൊൻതാമര വിരിയും എന്ന വളരെ ശക്തമായ പോസിറ്റീവായ പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് അമിത്ഷാ ഈ പ്രകടന പത്രിക പുറത്തിറക്കിയത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. ഇന്നത്തെ ഇലക്ഷൻ സവാരി പൂർത്തിയാക്കുന്നു. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ തിരികെ വരാം. നന്ദി, നമസ്കാരം. ഏവർക്കും ശുഭരാത്രി.